എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെയുള്ള ചുളിവുകൾ മാറ്റാനായിട്ടുള്ള നല്ലൊരു മസാജ് ആയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാരണം നല്ല റിസൾട്ടാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് 50 വയസ്സായി. ഞാൻ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഒരു മസാജ് ചെയ്യുന്ന ആളാണ്. എനിക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് ആ ഒരു ഫേസിൻ്റെ ആ സാഗിങ് ഇവിടുന്ന് ഒരു 40 വയസ്സ് കഴിഞ്ഞ ശേഷം ഇവിടുന്ന് ഒരു വര പോലെ വരും. അപ്പോൾ സ്കിന്ന് ആ വര ഫസ്റ്റ് ആ വര ലൈനാണ് വരുന്നത്. ആ ലൈൻ വന്നു കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ സ്കിന്ന് ഈ കവളിൻ്റെ ഇവിടെ നിന്നൊരു സാഗ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് തുടക്കം. പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് ഈ മൂക്കിൻ്റെ ഇവിടുന്നേ ഇങ്ങനെ ഒരു വര വരും. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലെ മാർക്സ്, കണ്ണിനടിയിലുണ്ടാകുന്ന പഫ്നെസ്, അതായത് വീർത്ത് പോലെ വരിക. പിന്നെ ഇവിടെ ചിലവർക്ക് ചുളിവുകളുണ്ടാകും, നെറ്റിയിലുണ്ടാകും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, റിങ്കിൾസൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനുള്ള നല്ലൊരു മസാജാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ്റെ കാരണം കേട്ടോ, നല്ല റിസൾട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട എന്തെന്നറിയോ, കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇത് കുറച്ച്, വളരെ കുറച്ച്, നമുക്ക് എത്രയാണോ മസാജ് ചെയ്യാൻ ആവശ്യം അത്രയുള്ള കോക്കനട്ട് ഓയിൽ എടുക്കുക. നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണേ, നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഗുണം നിങ്ങൾക്കറിയാം, മെലഞ്ഞിട്ടാണ് ഈ ഒരു മസാജ് ചെയ്യാനായിട്ട്. പണ്ട് മുതൽക്കേ നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമ്മുടെ ദേഹത്തെ ചെറുപ്പത്തിലെയൊക്കെ, ഇപ്പോഴല്ലേ ബേബി ക്രീമും അതുപോലുള്ള ബേബി ഓയിലും ഒക്കെ വരാൻ തുടങ്ങിയത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മച്ചിമാർ നമുക്ക് വെളിച്ചെണ്ണയാണ് ദേഹത്തൊക്കെ തേച്ച് തന്നിരുന്നത്. അതായത് വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞളും ഒക്കെ മിക്സ് ചെയ്ത് ഒരച്ചൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ പുരട്ടുമായിരുന്നല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് കൂടുതലും വെളിച്ചെണ്ണയ്ക്കകത്താണ് നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ദേഹത്ത് വെളിച്ചെണ്ണയൊക്കെ തേച്ച് നിർത്തി കുളിപ്പിക്കാനൊക്കെ വിടും, അങ്ങനെയൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ ഗുണം ഒരുപാടാണ്. ഇപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണ അങ്ങ് മറന്നു, പുതിയ പുതിയ ഓയിലുകളായി. പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് മസാജ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് മാറാനായിട്ടും മുരിച്ചില് മാറാനായിട്ടും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസൊക്കെ കുറയാനായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ നല്ലതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ കോക്കനട്ട് ഓയിൽ കുറച്ച് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഫേസിലെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ. അപ്പോൾ കഴുത്തിലും കൂടെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൊത്തം തേച്ച് പിടിപ്പിക്കണം. മൊത്തം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അപ്പം നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വര വര പോലെ വരുവേ. ഒരു 40 വയസ്സ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തൊട്ട്, അപ്പം നമ്മൾ ചെയ്യാതിരിക്കുവാണെങ്കിൽ ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇവിടെ ഇങ്ങനെ വര വരും. കുറേ നാൾ കഴിയുമ്പോൾ എന്തായാലും ഒരുമാതിരി ഏജൊക്കെ ആകുമ്പോൾ എന്തായാലും അവിടെ ചുളിവുകൾ വരും. പക്ഷേ ഒരു പരിധി വരെ നമുക്കത് തടഞ്ഞ് നിർത്താൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പം നമ്മളത് ചുമ്മാ വീട്ടിൽ നിന്ന് ചെയ്യാതിരുന്നാൽ പറ്റത്തില്ല, ഇത് ചെയ്യണം. വേറെ ഒരു 10 വയസ്സ് അവിടെ ചിലവില്ല, ഈ ഒരു വെളിച്ചെണ്ണയുടെ മാത്രം നിങ്ങൾക്ക് ചിലവുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കാൻ മറക്കല്ല. അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നമ്മളിതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഇവിടുന്ന് നമ്മൾ ഈ എൻ്റെ ഈ കൈ ഓടുന്ന പോലെ നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തവർ ആദ്യമൊക്കെ പതുക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നീട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പതുക്കെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ മസാജ് കൊടുക്കുക. 10 തവണയാണ് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുന്നത് കേട്ടോ. 1 സൈഡിൽ 10 തവണ കൊടുക്കുന്നത്. താഴെന്ന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ നമുക്കിത് ഈ സൈഡിൽ നിന്നും ഇതുപോലെ കൊടുക്കാം. അപ്പോൾ ഈ കൈ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഇങ്ങനെ തിരിച്ചു പിടിച്ചോണേ. ഇവിടെയും 10 തവണ കേട്ടോ. പിന്നെ നമ്മൾ ഈ കഴുത്തിൻ്റെ ദൈവം ഇടുന്ന അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് എടുക്കണം, എന്നാലേ നമുക്ക് ആ റിങ്ങിൾസൊക്കെ കുറഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ടൈറ്റായിട്ട് 10 തവണ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു മസാജ് കൊടുക്കാവേ. ഇപ്പം നമ്മൾ ഈ കൈ ഇത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതും 10 തവണ.
ഈ ഒരു മസാജ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു മാർക്സ്, മൂക്കിൻ്റെ ഇവിടെ നിന്ന് ചിലർക്ക് ഇങ്ങനെ ഒരു മാർക്സൊക്കെ വരാറല്ലേ, അത് മാറാനായിട്ട് ഒത്തിരി നല്ലതാണ്. അത് നമുക്ക് പതിയെ പതിയെ മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ രണ്ട് സൈഡിലും കൊടുക്കണേ. പിന്നെ നമുക്ക് ഈ ഒരു ഇങ്ങനെ വെച്ചിട്ട് വിരലിങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങി കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച്, ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട്, ഇത് നമ്മുടെ ഐബ്രോസിന് തൊട്ട് താഴെ അവിടെ കൊണ്ട് ടച്ച് ചെയ്യണം. അതും 10 തവണ. അപ്പോൾ ഇവിടുത്തെ മസിലെല്ലാം നന്നായിട്ട് വികസിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫൈൻ ലൈൻ എല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. ഇവിടുത്തെ ഒരു ലൈനൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മാറിക്കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു മാർക്സ് ഇവിടെ നിന്ന് മാറാനായിട്ട് നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ വെറുതെ നമ്മൾ വെക്കരുത്, ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു മസാജ് ചെയ്യാൻ. അതും ഒരു 10 തവണ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഐബ്രോസിന് ഇവിടെ താഴെ റിങ്കിൾസ് വരാറുണ്ട്, കണ്ണിനടിയിൽ റിങ്കിൾസ് വരാറുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ഒരു മോതിര വെല്ലു വെച്ചിട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. ഫസ്റ്റ് ക്ലോക്ക് വൈസ് കൊടുക്കുക. തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ കൊടുക്കുക. പിന്നെ നമുക്ക് ഈ രണ്ട് വിരൽ വെച്ചിട്ട് പ്രഷർ പോയിൻറ്റ് ടച്ച് ചെയ്യുക. അത്യാവശ്യം പ്രഷർ കൊടുത്തിട്ട്, കണ്ണിനോടാണ്ട് ഒത്തിരി പ്രഷർ കൊടുക്കണ്ട, എന്നാലും കണ്ണിന് ഇവിടെ വരുമ്പോൾ നോർമലായിട്ട് പ്രഷർ കൊടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേനും വെച്ച് പ്രഷർ കൂട്ടി പ്രഷർ പോയിൻറ്റ് ടച്ച് ചെയ്യണേ 10 പ്രാവശ്യം. പിന്നെ നമ്മളിത് ഈ ഐബ്രോസ് ഇങ്ങനെ ഈ മോതിര വരൽ വെച്ചിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക മേളിലോട്ട്. നല്ല ഷെയ്പ്പായിട്ട് ഐബ്രോസൊക്കെ ഇരിക്കാനും ആ റിങ്കിൾസൊക്കെ മാറി നല്ല കുറച്ച് മുകളിലോട്ട് പൊങ്ങി ലിഫ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ പ്രായമാകുമ്പോഴത്തേന് ഇത് താന്ന് വരും. ആ താന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. അതും ഒരു 10 വേണം. പിന്നെ നമ്മൾ നെറ്റിയിൽ നമ്മൾ ഈ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ വെച്ചിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കാം, എന്നിട്ട് പ്രഷർ പോയിൻറ്റ് ടച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മസാജ് കൊടുക്കുക. ഇതെല്ലാം 10 തവണ ഇതാണ് ചെയ്യുന്നത് കേട്ടോ. കൈ തിരിച്ചും മറിച്ചും പിടിച്ച് ചെയ്താൽ മതി. നമ്മളിങ്ങനെ ഈ ഒരു ആംഗിൾ വെച്ചിട്ട് നമ്മുടെ ഫേസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇത് പിന്നെ 10 തവണ ചെയ്യുക. നമ്മൾ ഫേസ് ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കണേ. അടുത്ത നമ്മൾ ചെയ്യേണ്ട മസാജ് എന്താ, പിഞ്ച് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുക. ഇതൊരു പാർലറിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെയ്ത് തരുന്നതാണ്, പിഞ്ചിങ് ടാപ്പിങ് എന്നൊക്കെ പറഞ്ഞ്. നമുക്ക് ഒരു കൈ കൊണ്ട് വേണം ചെയ്യാം. ലാസ്റ്റ് ഇങ്ങനെ ഉണ്ട്, നമുക്ക് പ്രഷർ പോയിന്റ് കൂടെ ടച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ മതി, നമ്മൾ മസാജ് ചെയ്താൽ മതി. ഇതൊരു ഡെയിലി ഇല്ലെങ്കിൽ ഒരു ഒന്നരാടം വശമെങ്കിലും ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ആഴ്ച രണ്ടാഴ്ച നമ്മൾ അടുപ്പിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. അതായത് ഈ റിങ്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ പതുക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ണിനടിയിലെ കറുപ്പൊക്കെ മാറും. പിന്നെ കണ്ണിനടിയിൽ നമ്മൾ ഈ മസാജ് കഴിഞ്ഞതിന് ശേഷം ഐസ് ക്യൂബ് എടുത്തിട്ട് കണ്ണിനടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്നെങ്കിൽ നമുക്ക് തേയിലയുടെ വെള്ളം തിളപ്പിച്ചിട്ട് ഐസ് ക്യൂബ് ആക്കിയതിന് ശേഷം ഒരു കോട്ടണിൽ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കണ്ണിന് വെച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ ഡെയിലി ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കണ്ണിനടിയിലെ കറുപ്പ് മാറിക്കിട്ടും. പിന്നെ നമുക്ക് ഇത് ഇപ്പോൾ കഴുകി കളയരുത്, ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ശക്കലം ഒരു ഫേസ് വാഷ് എടുത്തിട്ട് നമുക്ക് കഴുകി കളയാം. എണ്ണമയം മുഖത്തിരിക്കുന്ന ഇഷ്ടമില്ലെന്നുണ്ടല്ലോ, ഒത്തിരി ഇട്ട് കഴുകില്ല, കുറച്ച് അവിടെ ഇരിക്കണം. ഇത് നല്ലപോലെ ഒന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് കഴുകി കളയാനായിട്ട്. നല്ലൊരു റിസൾട്ടാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയോ, നമ്മുടെ മുഖം നല്ല യങ്ങായിട്ടിരിക്കും, റിങ്കിൾസൊക്കെ മാറി കണ്ണടയിലെ കറുപ്പൊക്കെ മാറി നല്ലതായിട്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കാം.
നോക്കാൻ മറക്കില്ല. കുറച്ച് വെളിച്ചെണ്ണയുടെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ഗ്ലോ തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നല്ല നിറം കിട്ടാനൊക്കെ നല്ലതാണ്, നമുക്കറിയാൻ മേലാഞ്ഞിട്ടാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു എന്താ ഒരു ഗ്ലോ, നല്ലൊരു മിനിമിനിപ്പും നല്ലൊരു മിനിസോ ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറിയിട്ട് നല്ലൊരു ഗ്ലോയും തോന്നിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കട്ടെ, നല്ല റിസൾട്ടാണ്. ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ.